ബിപിൻ കൂടുതലായി പറയാനുള്ളത് തീർച്ചയായും കർഷകരുടെ ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ് വിപിൻ നിൽക്കുന്നത് പ്രത്യേകിച്ചും വെള്ളരിക്ക അത് നമ്മുടെ വിഷുവിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല കണി വെള്ളരിക്ക വെച്ച് കണി കാണുക എന്നത് എല്ലാവരെയും എല്ലാ മലയാളികളെയും സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് വിപിൻ ഇന്നത്തെ ദിവസമൊക്കെ വലിയ തോതിൽ കച്ചവടം നടക്കുന്നതാണ് വെള്ളരിക്ക കൂട്ടിയിട്ട് കിലോ കണക്കിന് വിൽക്കേണ്ട ഒരു സമയമാണ് പക്ഷേ മഴ ആ ഒരു സന്തോഷത്തിന്റെ മേലൊരു ഒരു കരിനേഴൽ വീഴ്ത്തുന്നുണ്ടോ എങ്ങനെയാണ് കർഷകർ പറയുന്നത് അതോ മഴയെ അവഗണിച്ചും കച്ചവടം നടക്കുമോ ഗുഡ് മോർണിംഗ് ദീവീഷ് ഇവിടെ മഴയുണ്ട് നല്ല മഴയാണ് ഇന്നലെ രാത്രി പെയ്തത് ഇന്നിപ്പോൾ രാവിലെയും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് രാവിലെ മുതൽ തന്നെ ചെറിയൊരു ചാറ്റൽ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവസ്ഥ പക്ഷേ വിപണിയെ അത് ബാധിച്ചിട്ടില്ല കാരണം വൈകി വൈ വളരെ വൈകിട്ടോടു കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്യുന്നതും പിന്നീട് അത് ശക്തി ശക്തിയാർജ്ജിക്കുകയൊക്കെ ചെയ്യുന്നത് ഇടിയും മിന്നലൊക്കെ രാത്രിയോടുകൂടിയാണ് പക്ഷേ ബാധിച്ചത് കർഷകരെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാവിലെ നിൽക്കുന്നത് ഒരു പാടത്താണ് പത്ത് പേർ ചേർന്ന് ഈ വിഷു മുന്നിൽ കണ്ടുകൊണ്ട് കൃഷി കൃഷിയിറക്കിയ സ്ഥലമാണ് അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു പക്ഷേ കിട്ടിയ കുറച്ച് കണിവെള്ളരി ഒക്കെ ഈ പാടത്ത് വെച്ച് തന്നെ ആളുകൾക്ക് വിൽക്കാനും സാധിച്ചു അവർ ചേരുന്നുണ്ട് പ്രതീക്ഷിച്ച അത്ര ഒരു ഇത് കിട്ടിയില്ലല്ലേ ഒപ്പം തന്നെ ഈ കണിവെള്ളരി കേടായിട്ടുണ്ട് കേടായിട്ടുണ്ട് പിന്നെ ഇതാണ് ഞങ്ങൾ വിചാരിച്ചു ഒരു ഇത് ഇതായിട്ടില്ല നഷ്ടത്തിലേക്കാണ് പോകുന്നത് പക്ഷേ ഒരു പത്താളെ കൂട്ടായ്മയാണ് ഇത് നമ്മളെ നമ്മളൊരാളിന്റെ കാരണ ഒരു മോഹനൻ എന്ന് പറഞ്ഞ ആളാണ് നേതൃത്വം ഇവിടെ പടവലം കയ്പ മെണ്ട ഇളവൻ മത്തൻ പയറ് കയ്പ പിന്നെ വെള്ളരി ചീര എല്ലാ മത്തൻ കേരുന്നത് കേട് വരുന്നത് കണിവെള്ളരി ഒക്കെ കുറെ നശിച്ചുണ്ട് ഈ കേട് മൂട് കേട്ട് കേട് അപ്പോൾ നാശം ഇത് വെള്ളം ായിരുന്നോ വെള്ളക്കെട്ട് വരുന്ന എന്താ വെള്ളം കൂടുതൽ കിട്ടുന്ന ഇപ്പം വെള്ളം ഇപ്പം വെള്ളം വരല്ല പുഴവെള്ളം വന്നാ വേക്ക വെള്ളം ഫുള്ള് പാടപ്പൊക്കെ നിറഞ്ഞ കിടക്കാം കേട് കേടുവന്നിട്ടുണ്ടോ വെള്ളരി കയ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ടും ഞങ്ങൾ പോയിരിക്കുന്നത് കണിവെള്ളരിയാണ് കണിവെള്ളരിയാണ് ഞങ്ങൾ മുന്നിൽ കണ്ടിരുന്നത് ഈ വിഷുവിനേറ്റവും വിഷുവിനേറ്റവും കണിവെള്ളരി കണിവെള്ളരിയാണല്ലോ അതാണ് ഈ മഴ കാരണം എല്ലാം പുഴുക്കൂത്തലായിട്ട് പോയിരിക്കുന്നത് ഈ മഴ പെയ്തുകൊണ്ട് കൈപ്പ ഒക്കെ കുറെ പോയിരിക്കുകയാണ് ഉഴുക്കൂത്ത് വരികയാണ് ചെയ്യുന്നത് എല്ലാത്തിലും അങ്ങനെ വരുന്നുണ്ട് ഈ സംഭവം ഈ മഴ കാരണമാണ് ഈ മുഴുവൻ വരുന്നത് ഈ കിട്ടിയാൽ ഞങ്ങൾ വിപണിയിൽ നമ്മൾ ആളുകൾക്ക് വിറ്റു ആ ഇവിടുന്ന് തന്നെ വിളിക്കാണ് ഇവിടുന്ന് ഞങ്ങൾ പൊറത്ത് കൊണ്ടു വരും വിളിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ആ ഇവിടെ വന്ന ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെ അടുത്ത വീട്ടുകാരെല്ലാരും വന്ന് ഇവിടെ വാങ്ങും ഇവിടെ തന്നെ വന്ന് വാങ്ങും ഏക്കറിൽ വലിയ പ്രതീക്ഷയിലാണ് കൃഷി ഇറക്കിയിരുന്നത് അപ്പൊ ഒരു ഈ മഴ കാരണം ഞങ്ങളെ ഏറ്റവും വലിയ ഇതിലാണ് തേറ്റ് ദിവിഷ് പറഞ്ഞതുപോലെ ഏകദേശം ഒന്നരയാഴ്ചയായിട്ടാണ് ഈ ഇടവിട്ട് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നത് അത് ഇങ്ങനെ ചെറുതാണെങ്കിൽ പോലും എങ്ങനെ അത് കർഷകരെ ബാധിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് കാരണം ഈ വിഷു മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് കണിവെള്ളരി കൃഷി ഇറക്കിയത് അതിൽ ഈ പുഴുക്കുത്ത് വരികയാണ് ചെയ്യുന്നത് അതോടുകൂടി അത് പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെയാവും അവരുടെ അത്രയും ദിവസത്തെ കാലത്തെ അധ്വാനമൊക്കെ ഇല്ലാതാകും എന്നുള്ളതാണ് ആ ഒരു സ്ഥിതിയുള്ളത് ഇപ്പോഴൊരു ചെറിയ ചാറ്റൽ തുടങ്ങുന്നു ഇനിയും കുറച്ച് കണിവള്ളരി ഇവിടെ കാണാം ഈ പാടത്തൊക്കെ ഇനിയും കുറച്ചുകൂടി കണിവള്ളരിയൊക്കെ പറിക്കാനുണ്ട് അതൊക്കെ പോകും എന്ന് തന്നെയാണ് ഇവരെല്ലാം പറയുന്നു ഇതാണ് മലബാറിലെ ഒരു അവസ്ഥ പക്ഷേ അത് വിപണിയൊന്നും ബാധിച്ചിട്ടില്ല ആളുകൾ കൂടുതലായി തന്നെ ഇപ്രാവശ്യം അല്ല സന്തോഷമായി തന്നെ വിഷു ആഘോഷിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് പൊതുവേ ഉള്ളത് ശരി